അടുത്തത് നമ്മൾ ഒരു സീരീസിൻ്റെ കൺവെർജൻസോ ഡൈവർജൻസോ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ടെസ്റ്റ് എന്നുള്ളത് പി ടെസ്റ്റ്. പി ടെസ്റ്റ് ആകുമ്പോൾ സിഗ്മ വൺ ബൈ എൻ റേസ്റ്റ് പി എന്നുള്ള സീരീസ്, സിഗ്മ വൺ ബൈ എൻ റേസ്റ്റ് പി എന്നുള്ള സീരീസ്, ഇതിനകത്ത് ഈ നമ്മൾ എഴുതുന്ന പി, ആ പിയുടെ വാല്യൂ വണ്ണിനെക്കാട്ടി വലുതാണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വണ്ണോ അതിനെക്കാട്ടി ചെറുതോ ആയിട്ട് വരുവാണെങ്കിൽ അത് ഡൈവേർജൻ്റ് ആയിരിക്കും. ഇപ്പോൾ സിഗ്മ വൺ ബൈ എൻ റേസ്റ്റ് പി എന്ന് പറഞ്ഞ സീരീസ്, ആ എഴുതുന്ന പിയുടെ വാല്യൂ വണ്ണിനെക്കാട്ടി വലുതാണെങ്കിൽ കൺവെർജൻ്റ് വരും, വണ്ണോ അതിനെക്കാട്ടി ചെറുതാണെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിഗ്മ വൺ ബൈ എൻ സ്ക്വയർ, എൻ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് അവിടെ പിയുടെ വാല്യൂ എത്ര വരിക? വൺ ബൈ എൻ റേസ്റ്റ് പി ആകുമ്പോൾ പിയുടെ വാല്യൂ ടു വരും. പി ഈസ് ഈക്വൽ ടു ടു വരും, അത് വണ്ണിനെക്കാട്ടി വലുതാണ് വരിക. പി ഈസ് ഈക്വൽ ടു ടു, അത് വണ്ണിനെക്കാട്ടി വലുതായതുകൊണ്ട് ആ സീരീസ് എന്താകും? കൺവെർജൻ്റ് ആകും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പിയുടെ വാല്യൂ വണ്ണിനെക്കാട്ടി വലുതാണെങ്കിൽ അതെന്തായിരിക്കും? കൺവെർജൻ്റ് ആയിരിക്കും. അപ്പോൾ സിഗ്മ വൺ ബൈ എൻ സ്ക്വയർ, അതുപോലെ സിഗ്മ വൺ ബൈ എൻ ക്യൂബ്, എൻ ക്യൂബ് ആകുമ്പോഴും അവിടെ പിയുടെ വാല്യൂ ത്രീ ആണ് വരിക. അപ്പോൾ വണ്ണിനെക്കാട്ടി വലുതാണ്ട് കൺവെർജൻ്റ് ആയിരിക്കും വരിക. അതുപോലെ ഇപ്പോൾ സിഗ്മ വൺ ബൈ എൻ എടുക്കുകയാണെങ്കിൽ, സിഗ്മ വൺ ബൈ എൻ എൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ പിയുടെ വാല്യൂ എന്താ വരിക? അങ്ങനെ എന്നിന് പവറൊന്നുമില്ല, പവറില്ലെന്ന് വെച്ചാൽ എന്താ വരിക? വൺ ആയിരിക്കും വരിക. അങ്ങനെ ആ പിയുടെ വാല്യൂ എന്താകും? വൺ ആവും. പി സിക്കൽ വൺ ആണെങ്കിൽ എന്തായിരിക്കും വരിക? പി സിക്കൽ വൺ ആണെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. അതായത് വണ്ണോ അതിനെക്കാട്ടി ചെറുതോ ആണെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ വണ്ണ് വന്നാൽ ഇത് സിഗ്മ വൺ ബൈ എൻ എന്നുള്ള ഡൈവേർജൻ്റ് ആവും. അതുപോലെ തന്നെ സിഗ്മ വൺ ബൈ റൂട്ട് എൻ, സിഗ്മ വൺ ബൈ റൂട്ട് എൻ എന്ന് വെച്ചാൽ എന്താ വരിക? ദാറ്റ് ഈസ് സിഗ്മ വൺ ബൈ റൂട്ട് എൻ എന്ന് വെച്ചാൽ എൻ റേസ്റ്റ് വൺ ബൈ ടു, എൻ റേസ്റ്റ് വൺ ബൈ ടു വരും. അങ്ങനെ ഇവിടെ പിയുടെ വാല്യൂ എന്ത് കിട്ടും? പിയുടെ വാല്യൂ വൺ ബൈ ടു കിട്ടും. ദാറ്റ് ഈസ് പിയുടെ വാല്യൂ വൺ ബൈ ടു വരും, അത് വണ്ണിനെക്കാട്ടി ചെറുതാണ് വരിക. വണ്ണിനെക്കാട്ടി ചെറുതായിട്ട് അതെന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് പി ടെസ്റ്റ്. നമുക്ക് ആ സിഗ്മ വൺ ബൈ ഈ ഒരു ഫോമിൽ എഴുതിയിട്ട് ആ പി എന്താ നോക്കിയിരുന്നാൽ മതി. ഇവിടെ ഞാൻ സിഗ്മ സിഗ്മ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ് മീനിങ്. ഞാൻ പറഞ്ഞാൽ സിഗ്മ എന്ന് എഴുതുന്നേ ഉള്ളൂ. അതിന് അതെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഇതും കൂടെ ഉണ്ട്, സിഗ്മ എൻ ഇസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റിയും കൂടെ ഉണ്ട്. അടുത്ത ക്വോഷ്യന്റ് ടെസ്റ്റ്. ക്വോഷ്യന്റ് ടെസ്റ്റ് ആകുമ്പോഴത്തേക്ക് രണ്ട് സീരീസുകളുണ്ട്, സിഗ്മ യു എൻ ഉണ്ട്, സിഗ്മ വി എൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ യു എൻ ബൈ വി എൻ എന്നുള്ള ലിമിറ്റ് കണ്ടുപിടിക്കും. റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ എടുക്കും. ആ കിട്ടുന്ന ലിമിറ്റിംഗ് വാല്യൂ നോട്ട് സീറോ അല്ലാതെ ഒരു ഫൈനൈറ്റ് വാല്യൂ വരിക. സീറോ ആയിരിക്കാൻ പാടില്ല, ഒരു ഇൻഫിനിറ്റി ആകാൻ പാടില്ല, ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സിഗ്മ യു എന്നും സിഗ്മ വി എന്നും ഒരേപോലെ ബിഹേവ് ചെയ്യും. ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന വെച്ചാൽ ഒരെണ്ണം കൺവെർജൻ്റ് ആണെങ്കിൽ, യു സിഗ്മ യു എൻ കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ വി എന്നും കൺവെർജൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സിഗ്മ യു എൻ ഡൈവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ വി എന്നും ഡൈവേർജൻ്റ് ആയിരിക്കും. അതായത് രണ്ടും ഒരുപോലെ എന്തായിരിക്കും? ഒരുപോലെ കൺവെർജൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപോലെ എന്തായിരിക്കും? ഡൈവേർജൻ്റ് വരും. ഒരെണ്ണം കൺവെർജൻ്റ് ആണെങ്കിൽ അടുത്തത് കൺവെർജൻ്റ് ആയിരിക്കും, ഒരെണ്ണം ഡൈവേർജൻ്റ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും വരിക. രണ്ടും ഒരേപോലെ ബിഹേവ് ചെയ്യും. അത് വരുന്ന എപ്പോഴാണ് വരിക? റോ എന്നുള്ള എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം, സീറോ ആയിരിക്കാൻ പാടില്ല. നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് ഫൈനൈറ്റ് വരും. അടുത്ത കണ്ടീഷൻ, റോ ഇസ് ഈക്വൽ ടു, അടുത്തത് റോ ഈക്വൽ ടു സീറോ വരിക. റോ ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മൾ യു എൻ ബൈ വി എൻ എഴുതുമ്പം അത് താഴെ എഴുതുന്ന വി എൻ, ആ സിഗ്മ വി എൻ കൺവെർ താഴെ ഡിനോമിനേറ്ററിൽ വരുന്ന സിഗ്മ വി എൻ എന്നുള്ള കൺവെർജൻ്റ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ വരുന്ന യു എൻ, സിഗ്മ യു എൻ കൺവെർജൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു സീറോ വരുന്ന കേസിൽ ഡിനോമിനേറ്ററിൽ നമ്മൾ എഴുതുന്ന സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ എഴുതുന്ന സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. ഇനി അത് ഇൻഫിനിറ്റി വരുന്ന കേസിൽ, റോ ഇസ് ഈക്വൽ ഇൻഫിനിറ്റി വരുന്ന കേസിൽ ഡിനോമിനേറ്ററിൽ എഴുതുന്ന സിഗ്മ വി എൻ ഡൈവേർജൻ്റ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ എഴുതുന്ന സിഗ്മ യു എൻ ഡൈവേർജൻ്റ് ആയിരിക്കും. ഇത്രയാണ് ക്വോഷ്യന്റ് ടെസ്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ക്വോഷ്യന്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് യു എൻ ബൈ വി എൻ എന്നുള്ള റേഷ്യോ എടുത്തിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളിത് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ നോൺ സീറോ, നോൺ സീറോ ഫൈനൈറ്റ് ആണെങ്കിൽ സിഗ്മ യു എനും സിഗ്മ വി എനും ഒരുപോലെ ബിഹേവ് ചെയ്യും. രണ്ടും ഒന്നുകിൽ കൺവെർജൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. സീറോ ആണെങ്കിൽ
സീറോ ആണെങ്കിൽ ഒരെണ്ണം കൺവെർജൻ്റ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്ന കൺവെർജൻ്റ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ വരുന്ന കൺവെർജൻ്റ് ആയിരിക്കും. ഇൻഫിനിറ്റി ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എഴുതുന്ന സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ എഴുതുന്ന സീരീസും ഡൈവേർജൻ്റ് ആയിരിക്കും. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഡിറ്റർമിൻ വെതർ ദ സീരീസ് സിഗ്മ ഇൻഡിസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സീരീസ് 4n² - n - 3/n³ + 2n. ഇത് കൺവെർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മളിത് ക്വോഷ്യന്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫോമിനകത്ത്, കാരണം മേളിലും ഒരു പോളിനോമിയൽ വരിക, അതുപോലെ താഴെയും ഒരു പോളിനോമിയൽ വരിക, ഇങ്ങനെ വരുന്ന കേസിലാണ് ക്വോഷ്യന്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഇത്രയും വരെ യു എൻ ആക്കി എടുക്കുക. ദറ്റ് ഈസ് യു എൻ ഇസ് ഈക്വൽ ടു 4n² - n - 3/n³ + 2. ഇനി അടുത്ത് നമ്മൾ വി എൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വി എൻ സെലക്ട് ചെയ്യുന്നത് ന്യൂമറേറ്ററിലെ എന്നിൻ്റെ ഹയസ്റ്റ് പവർ നോക്കുക. ന്യൂമറേറ്ററിലെ എന്നിൻ്റെ ഹയസ്റ്റ് പവർ വരുന്നത് ഏതാ, എൻ സ്ക്വയർ വരാം. അപ്പോൾ എൻ സ്ക്വയർ, അടുത്തത് എൻ സ്ക്വയർ ബൈ, അടുത്ത ഡിനോമിനേറ്ററിലെ എന്നിൻ്റെ ഹയസ്റ്റ് പവർ നോക്കുക. ഡിനോമിനേറ്ററിൽ എന്നിൻ്റെ ഹയസ്റ്റ് പവർ വരുന്നത് ഏതാ വരാം, എൻ ക്യൂബ് വരാം. ദിസ് എൻ സ്ക്വയർ ബൈ എൻ ക്യൂബ് വരും. എൻ സ്ക്വയർ ബൈ എൻ ക്യൂബ് ആകുമ്പോഴത്തേക്ക് ഒരു എൻ സ്ക്വയറും കട്ട് ചെയ്ത് പോകും, ബാക്കി നമുക്ക് എന്ത് കിട്ടും, 1/n എന്ന് വരും. അങ്ങനെയാണ് വി എൻ ചൂസ് ചെയ്യുക. ദറ്റ് ഈസ് വി എൻ ഇസ് ഈക്വൽ ടു 1/n. അപ്പോൾ വി എൻ ചൂസ് ചെയ്യുന്ന ന്യൂമറേറ്ററിൽ വരുന്ന എന്നിൻ്റെ ഹയസ്റ്റ് പവർ ബൈ ഡിനോമിനേറ്ററിൽ വരുന്ന എന്നിൻ്റെ ഹയസ്റ്റ് പവർ എടുക്കുക. അത് കട്ട് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്നതാണ് വി എൻ വരിക. അപ്പോൾ വി എൻ എടുത്ത് എഴുതുക, വി എൻ ഇസ് ഈക്വൽ ടു 1/n. ഇനി അടുത്ത യു എൻ ബൈ വി എൻ എടുക്കുക. അപ്പോൾ യു എനുമായി വി എനുമായി ഇനി ക്വസ്റ്റ്യൻ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് യു എൻ ബൈ വി എൻ എടുക്കുക. ദാറ്റ് ഈസ് യു എൻ ബൈ വി എൻ. അപ്പോൾ യു എൻ എടുത്ത് എഴുതി ബൈ വി എൻ, വി എൻ എന്നുള്ള 1/n അത് എടുത്ത് എഴുതി. ഇനി ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, സാധാരണ രീതിയിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ എന്നുള്ളത് 1/n, അതിനെ തിരിച്ചെഴുതുമ്പോഴത്തേക്ക് എൻ ബൈ വൺ ആവും, അതായത് എൻ ആവും. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമിനേറ്ററിൽ ഒരു എൻ കയറി വരും. അപ്പോൾ ന്യൂമിനേറ്റർ എന്നുള്ളത് എന്തായിരുന്നു, ന്യൂമറേറ്റർ ഇതായിരുന്നു, ഇതിൻ്റെ കൂടെ ഒരു എൻ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പോൾ എല്ലാത്തിനും പവർ ഒന്ന് കൂടി വരും. അപ്പോൾ 4n² മാറി എന്താവും, 4n³ ആവും. എൻ മാറി എന്താവും, എൻ സ്ക്വയർ ആവും. 3 മാറി എന്താവും, 3n ആവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യു എൻ ബൈ വി എൻ ആയി. ഇനി നെക്സ്റ്റ് അതിൻ്റെ ലിമിറ്റ് കണ്ടു, യു എൻ ബൈ വി എൻ കണ്ടുപിടിച്ച് ഇനി അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ എടുക്കുക. ദറ്റ് ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ ബൈ വി എൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. ഇത് എഴുതുമ്പോഴത്തേക്ക് ന്യൂമറേറ്ററിൽ എന്നിൻ്റെ ഹയസ്റ്റ് പവറും ഡിനോമിനേറ്ററിൽ എന്നിൻ്റെ ഹയസ്റ്റ് പവറും സെയിം ആയിരിക്കും. അതായത് ന്യൂമറേറ്ററിൽ ആ പോളിനോമിയലിൻ്റെ ഡിഗ്രിയും ഡിനോമിനേറ്ററിൽ വരുന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രിയും സെയിം ആയിരിക്കും വരിക. രണ്ടിൻ്റെ ഡിഗ്രി ഹയസ്റ്റ് പവർ എത്ര വരിക, 3 ആണ് വരിക, രണ്ടും 3 ആയിരിക്കും വരിക. അപ്പോൾ ഇത് നമ്മൾ ഇതിന് ചെയ്യുന്നത് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് കണ്ടുപിടിക്കാനൊന്നുമില്ല, ഇതിൻ്റെ ഹയസ്റ്റ് പവർ വരുന്നത് വെച്ചാൽ മൊത്തം അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഹയസ്റ്റ് പവർ വരുന്നത് n³ അല്ലെങ്കിൽ വരിക. അപ്പോൾ n³ വെച്ച് ന്യൂമറേറ്ററിലുള്ള എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുക, അതുപോലെ ഡിനോമിനേറ്ററിലുള്ള എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുക. അതാണ് അടുത്ത രീതിയിൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ ക്യൂബ് വെച്ചിട്ട് എല്ലാ ടേമുകളും ഡിവൈഡ് ചെയ്തേക്കാം. ന്യൂമറേറ്ററിൽ വരുന്ന എല്ലാ ടേമിനും അതുപോലെ ഡിനോമിനേറ്ററിൽ വരുന്ന എല്ലാ ടേമിനും ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കളയുമ്പോൾ ഇവിടുന്ന് n³ കട്ട് ചെയ്ത് പോവും, ഇവിടുന്ന് ഒരു n² താഴത്തെ ഒരു n³ ഒരു n² കട്ട് ചെയ്ത് പോവും, ബാക്കി ഒരു ഏതൊരു 1/n വരും. അടുത്ത ഇവിടുത്തെ ഒരു എന്നും താഴത്തെ n³ ഒരു എന്നും കട്ട് ചെയ്ത് പോവും, ബാക്കി n² ആവും. അതുകൊണ്ട് ഓരോന്നും കട്ട് ചെയ്ത് എഴുതുക. കട്ട് ചെയ്ത് എഴുതിയിട്ട് പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന അണ്ണ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ 1/n വരുന്ന ടേം എല്ലാം അങ്ങനെ 0 ആയിപ്പോവും. കാരണം എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്ക്, കാരണം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ വലിയ വാല്യൂ ആകുമ്പോഴത്തേക്ക് 1/n വരുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും, 1/∞ എന്നുള്ള ഫോമായിട്ട് മാറും. അത് എങ്ങോട്ട് പോകും, 0 പോകും. അപ്പോൾ ഈ 1/n, 1/n² അല്ലെങ്കിൽ 1/n³ ഇതെല്ലാം ടെൻസ് ടു എന്തായിരിക്കും വരിക, 0 ആയിരിക്കും വരിക. അപ്പോൾ ഇതിനകത്ത് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം ഏതൊക്കെ സെൻസ് 0 ആകും, ഈ 1/n കിടക്കുന്ന ടേമുകളെല്ലാം അങ്ങ് 0 ആയിപ്പോവും. അതായത് ഈ ഒരു ടേം 0 ആയിപ്പോവും, ഈ ഒരു ടേം 0 ആയിപ്പോവും, ഈ ഒരു ടേം അങ്ങ് 0 ആയിപ്പോവും. ബാക്കി പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു 4 ഉണ്ട്, ഒരു 1 ഉണ്ട്. ദാറ്റ് ഈസ് 4/1 വരും, ഈക്വൽ ടു എന്ത് കിട്ടും, 4 കിട്ടും. ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ റിസൾട്ട് അനുസരിച്ച് റോയുടെ വാല്യൂ കിട്ടുന്ന 4 ആണ് കിട്ടിയത്. 4 ആകുമ്പോഴത്തേക്ക് എന്താ വരിക, ആദ്യത്തെ കണ്ടീഷനെ വരിക, കാരണം ഫൈനൈറ്റ് വാല്യൂ ആണ്, എന്തല്ല 0 അല്ല. അങ്ങനെയാണെങ്കിൽ യു എൻ വി എൻ ഒരുപോലെ ബിഹേവ് ചെയ്യും. യു എൻ വി എൻ ഒന്നുകിൽ രണ്ടും കൺവേർജൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ടും ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനെ വരിക.
റോയുടെ വാല്യൂ 4 കിട്ടി, നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് സിഗ്മ യു എനും സിഗ്മ യു എൻ ആൻഡ് വി എൻ കൺവേർജ് ഓർ ഡൈവേഴ്സ് ടുഗദർ. ഒന്നുകിൽ രണ്ട് കൺവേർജൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് ഡൈവേഴ്സിൻ്റ് ആയിരിക്കും. ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഏറ്റവും ചെറുത് വി എൻ എടുത്ത് നോക്കാം. വി എൻ ആണല്ലോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. വി എൻ എന്നുള്ളത് എന്തായിരുന്നു നമ്മൾ എഴുതിയതല്ലേ, വി എൻ ഈസ് ഈക്വൽ 1/n. ഇത് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ നോക്കുക. അപ്പോൾ സിഗ്മ വി എൻ എന്നുള്ളത് സിഗ്മ വി എൻ ഈസ് ഈക്വൽ ടു സിഗ്മ 1/n. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏതാ സിഗ്മ 1/n റേസ് ടു പിയുടെ കേസാണ്, പി സീരീസ് പി ടെസ്റ്റ് വരുന്നത്. പി ടെസ്റ്റ് വരുമ്പോൾ പിയുടെ വാല്യൂ ലെസ് ദ വണ്ണോ അതിനെക്കാട്ട് ചെറുതോ വന്നാൽ എന്തായിരിക്കും ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന സിഗ്മ 1/n ആണ്. ഇവിടെ പിയുടെ വാല്യൂ എത്ര വരാം, വണ്ണാണ് വരാം. അതുകൊണ്ട് ഇത് എന്തായിട്ട് മാറും, ഡൈവേർജൻ്റ് ആയിട്ട് മാറും. അപ്പോൾ സിഗ്മ വി എൻ എന്താവും, സിഗ്മ വി എൻ ഡൈവേർജൻ്റ് ആയതുകൊണ്ട് സിഗ്മ യു എൻ എന്തായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്തായിട്ട് മാറും, ഡൈവേർജൻ്റ് ആയിട്ട് മാറും.